സമതാനി ഒരു സ്ഥാനാർത്ഥിയെ എത്തുമ്പോഴുള്ള ആത്മവിശ്വാസം പറഞ്ഞു. ഇവിടെ ഒരു സിറ്റിംഗ് എംപിയർ നീട്ടി ഈട്ടി മാറിയാലേ ലീഗിനെ വിജയിക്കാൻ കഴിയുന്ന പ്രശ്നം. അതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തയ്യാറമായ തീരുമാനങ്ങളിൽ പല കാര്യങ്ങളും പരിശോധിക്കും. അത് കേവലം ഒരു പൊന്നാനിയുടെ വിഷയം മാത്രമാകില്ല. ഞങ്ങൾക്ക് മൂന്നംഗങ്ങളുള്ള മൂന്നംഗങ്ങളെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ വിനിയോഗിക്കപ്പെടാമെന്ന് ഞങ്ങളുടെ പാർട്ടി നേതൃത്വം ആലോചിച്ചെടുക്കുന്ന തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ ക്യാബിനറ്റിൽ മന്ത്രിമാരായിരിക്കുന്ന രാധാകൃഷ്ണനെ പോലുള്ളവർ മത്സരരംഗത്ത് വരണമെന്ന് എന്തിനാണ് CPM തീരുമാനിച്ചത്? നേതാക്കന്മാരില്ലാത്തത് കൊണ്ടല്ലോ ഞാൻ പറയട്ടെ ജയൻ. ഞാൻ പറയുന്നത് അതൊരു പാർട്ടി എടുക്കുന്ന നിയമപരമായ തീരുമാനമാണ്. പിന്നെ അങ്ങോട്ട് പറഞ്ഞു കടത്തിൻ്റെ കാര്യം. ഇവിടെ ആ തുടക്കം കുറിച്ച് അങ്ങനെയാണ്. ഈ കടം എന്ന് പറയുന്നത് കേട്ടാൽ തോന്നും ഇത് കംപ്ലീറ്റ് കേന്ദ്രം അങ്ങോട്ടേക്ക് നൽകാനുള്ളത്. കേന്ദ്രം ഏതാണ്? ഊർജ മേഖലയെ നഷ്ടം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി സ്വീകരിച്ച നടപടി ഫലമായി കടമെടുക്കാൻ അനുവദിച്ച 4,866 കോടി, അതുപോലെ തന്നെ തെറ്റായി കണക്കാക്കിയത് മൂലം കടമെടുപ്പിൽ കുറച്ച് 4,323 കോടി, അതുപോലെ വായ്പാനുമതിയിൽ ബാക്കി നിൽക്കുന്ന 1,877 കോടി, റീപ്ലേസ്മെൻ്റ് ലോണിനത്തിലെ 2,543 കോടി, അങ്ങനെ 13,650 കോടിയാണ്. അങ്ങ് മനസ്സിലാക്കേണ്ടത് ഈ 13,650 കോടി എന്ന് പറഞ്ഞാൽ വിവിധ ഘട്ടങ്ങളിലുള്ള കടത്തിൻ്റെ ബാധ്യതകളാണ്. ഞാൻ ചോദിക്കുന്നത് കേരളത്തിൻ്റെ ഈ കടബാധ്യത നമ്മൾ കാണാതിരിക്കാൻ കഴിയുമോ? 400,000 കോടി രൂപ കടബാധ്യതയുള്ള സ്റ്റേറ്റാണിത്. ഇവിടെ ജനിക്കുന്ന ഒരു കുട്ടി 110,000 രൂപ കടക്കാരനായിട്ടാണ് ജനിക്കുന്നത്. ഈ രാജ്യത്ത് അഭിമുഖീകരിക്കുന്ന ഈ ഗുരുതരമായ വിഷയം, ഈ സംസ്ഥാനത്തിൻ്റെ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചക്കെടുക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി കേന്ദ്രത്തെയും കേരളത്തിലെ നിലപാടുകളെയും ഒരുപോലെ എതിർത്ത് മുന്നോട്ട്.